and matthew says he came to prince albert from india to study business here but he isn't feeling very safe in his new home on the weekend his car was vandalized for the fourth time in the last month like i have to take care of my own safety the, the law enforcement in this city is not giving me the protection so i am feeling insecure in the city i choose to come to saskatchewan and pa Two men are shown here in this surveillance video slashing the tires on Matthew's car and cracking the windshield. Matthew says his car and cars he's rented have been damaged on the weekends over the last month. He says five other people he knows also had their vehicles vandalized early Saturday morning. His insurance doesn't cover willful damage and the repairs have added up to over $4,000. But for paying the tires from my pocket, that is very expensive because I am not doing this intentionally and they're making me to pay for the tires. The Prince Albert police service says it's investigating the matter but couldn't comment further at this time. Matthew has installed surveillance cameras and hopes that those responsible are brought to justice so other people don't have similar experiences. And the Prince Albert police they are not uh, investigating this case properly because this soon keep on happening to me and this is 28th Street East uh, one of the busiest road in PA ന്യൂസ് പ്രിൻസ് അതായത് ഒരു വിദേശ വിദ്യാർത്ഥി കാനഡയിൽ പഠിക്കുന്നതിന് വേണ്ടി ചെന്നു അദ്ദേഹത്തിന് സുരക്ഷ നൽകാൻ കാനഡ പോലീസിന് കഴിയുന്നില്ല കാരണം കാറിന്റെ നാലു ടയറും കുത്തിപ്പൊട്ടിക്കുന്നു പലതവണ പോലീസിൽ പരാതി കൊടുത്തിട്ട് നടക്കുന്നില്ല ഒടുവിൽ ഈ വിദേശ വിദ്യാർത്ഥി നീതിക്ക് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നു ആരാണ് ഈ വിദേശ വിദ്യാർത്ഥി എന്ന് അറിയാമോ മറുനാടൻ പ്രേക്ഷകർക്കറിയാം ആൽബിച്ചൻ മുഴിങ്ങേൽ അതെ ആൽബിച്ചൻ മുഴിങ്ങേൽ ആരാണ് ആൽബിച്ചൻ മുഴുങ്ങിയൽ കെ എം മാണി സാർ മരിച്ചപ്പോൾ ആൽബിച്ചൻ ഒരു ആർ ജെ ഡി വിദ്യ നമ്മുടെ ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയുടെ കേരളത്തിലെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായി പോലീസിനെ വരട്ടി പോലീസും നാട്ടുകാരും കൂടി ഓട്ടിച്ചു എങ്കിലും പ്രതികരണം തുടർന്നു ഓട്ടത്തിനിടയിലും തൻ്റെ പ്രതികരണം കാണിച്ചു പിന്നെ ആൽബിച്ചൻ കിടിലോൽക്കിടരനായ ചില പെർഫോമൻസ് കാണിച്ചിട്ടുണ്ട് നമുക്കറിയാം ആൽബിച്ചൻ ഒരിക്കൽ ഈ ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഈരാറ്റുപെട്ടിയിലെ മുസ്ലിം യുവാക്കൾ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുന്നു എന്ന ശക്തമായ ആരോപണമായി രംഗത്ത് വരുന്നു ഒടുവിൽ ആ ഒരു തല്ലിക്കൊല്ലു എന്ന് പറയുന്നു അൽബിച്ചൻ തല്ലടാ എന്ന് പറഞ്ഞു ചങ്ക് വിരിച്ചു നിൽക്കുന്ന ഒരു കഥ ഓർമ്മയില്ലേ അതും കഴിഞ്ഞ് ആൽബിച്ചൻ ഏറ്റവും ഒടുവിൽ പ്രത്യക്ഷപ്പെടുന്നത് കാനഡയിൽ നിന്നാണ് അൽബിച്ചൻ ഈ കേരളത്തിലെ ചെറിയ ചെറിയ ഇടപാടുകളൊക്കെ മടുത്ത് അൽബിച്ചൻ നേരെ പോയി കാനഡയ്ക്ക് പക്ഷെ അൽബിച്ചൻ കാനഡയ്ക്ക് പോയപ്പോഴും തന്നെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചില്ല ക്രിസ്ത്യൻ ലീഗ് എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടു അതായത് ഈ ആർ ജെ ഡി എന്ന് പറയുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗത്തു നിന്ന് രാജിവെച്ചു എന്താണ് കാരണം ഈ ലാലു പ്രസാദ് യാദവ് ജയിലിലായി അഴിമതി കേസിൽ ആ ആൽബിച്ചിനെ സഹിക്കാൻ കഴിഞ്ഞില്ല മാത്രമല്ല മക്കൾ തമ്മിൽ തല്ലി ചു അതിൽ ഒരു ഒരു മകൻ തേജസ്വി പോയി മറ്റൊരു മകനുണ്ടായിരുന്ന മകനെ ലല്ലു പ്രസാദ് യാദവ് പോലും തിരിഞ്ഞു നോക്കി അതുകൊണ്ട് ആ മകനോടുള്ള ഐക്യദാർഢ്യമായ രാഷ്ട്രീയ പാർട്ടി വിട്ട് സ്വന്തം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചു അപ്പോൾ ആൽബച്ചനെ സംബന്ധിച്ചൊരു പാലാക്കാരനാണ് ഒരു ക്രിസ്ത്യൻ സ്പിരിറ്റുണ്ട് അപ്പോൾ ആൽബച്ചൻ ഒരു ക്രിസ്ത്യൻ ലീഗ് ഉണ്ടാക്കി അങ്ങനെ ആൽബച്ചൻ സംസ്ഥാനം മുഴുവൻ വേരി പിടിപ്പിക്കുന്ന ഒരു ക്രിസ്ത്യൻ ലീഗ് എന്ന പാർട്ടിയുടെ അണിയറ പ്രവർത്തനത്തിനിടയിൽ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു ക്രൈസ്തവ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കേണ്ടതെന്ന് പഠിക്കുന്നതിന് വേണ്ടി കാനഡയ്ക്ക് പോയി സ്റ്റുഡൻ വിസ എടുത്തു കാനഡയിൽ ചെന്നു അങ്ങനെ ഒരു കാരണം ഒരു ക്രൈസ്തവ നമുക്കറിയാലോ കെ പി ഒ ഞാനൊക്കെ കോടിക്കണക്കിന് രൂപ അയച്ചു കൊടുത്ത് ഈ കൊച്ചു രാജ്യമാണ് കൊച്ചു രാജ്യം ഉണ്ടോ വലിയ രാജ്യമാണ് കാനഡ പ്രത്യേകം ജനസംഖ്യ കുറവാ പക്ഷെ വലിയ രാജ്യമാണ് ബോത്ത് ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമാണ് കാനഡ എന്ന് പറയുന്നത് അപ്പോൾ ഭൂപ്രദേശങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുക കാടും മഞ്ഞും മലയും കൃഷിയും ഇവിടെ നമുക്ക് തക്കാളി കൃഷി ഉള്ളി കൃഷി അപ്പോൾ ഈ നാടിനെ മൊത്തം മാറ്റിമറിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാനാണ് ആൽബിച്ചൻ കാനഡയ്ക്ക് പോയത് പക്ഷെ അവിടെ ചെന്നപ്പോൾ ആൽബിച്ചൻ ഒരു കാര്യം തിരിച്ചറിയുകയാണ് നമ്മുടെ നാട്ടിൽ സുരക്ഷ പോലും പിന്നെ കാറിന്റെ ടയറൊക്കെ കുത്തിപ്പൊളിക്കുവാണ് ആൽബിച്ചൻ ഇരുന്നില്ല ആൽബിച്ചൻ രോഷാകുലനായി തെരുവിലിറങ്ങി സമരം നയിച്ച് പോലീസിനെതിരെ പടം നയിച്ച് ഒടുവിൽ ആൽബിച്ചനെ കുറിച്ച് കാനഡയിലെ നാഷണൽ ചാനൽ വാർത്ത ചെയ്തു പ്രഷരെ സായിപ്പാണ് വാർത്ത വായിച്ചത് മദാമയാണ് റിപ്പോർട്ട് ചെയ്തത് ആലോചിച്ചു നോക്കൂ ഈ ആൽബിച്ചൻ വരികയാണ് ഉടൻ വരികയാണ് ഫെബ്രുവരിയിൽ ക്വാറന്റൈൻ ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു ആൽബിച്ചൻ ഫെബ്രുവരിയോടുകൂടി തിരിച്ചുവരും എന്നിട്ട് ആൽബിച്ചൻ ഏഴ് ദിവസം ഇരിക്കുന്നതിന് പകരം ഇരുപത്തെട്ട് ദിവസം കാരണം ഇരിക്കുന്നു എന്നോട് പറഞ്ഞു എന്നിട്ട് ആൽബിച്ചൻ മത്സരിക്കുകയാണ് പൂഞ്ഞാറിൽ പൂഞ്ഞാറിൻ്റെ എം എൽ എ ആവാൻ ആൽബിച്ചൻ ചോദിക്കുന്നത് പി സി ജോർജിനെ അവിടെ സ്വതന്ത്രനായി മത്സരിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ ആൽബിച്ചനാണോ സാധിക്കാത്തത് കാരണം പൂഞ്ഞാർ മണ്ഡലത്തിലെ എന്നല്ല കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവരുടെയും പോരാളിയെ പോലെ രംഗത്തിറങ്ങി ആൽബിച്ചന് ജയിക്കാൻ തന്നെ പ്രയാസം അതുകൊണ്ടാണ് ആൽബിച്ചൻ ഇപ്പോൾ തന്നെ മറ്റുള്ളവരെ പോലല്ല ആൽബിച്ചൻ ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥി ചിഹ്നം നിശ്ചയിച്ചു തെരഞ്ഞെടുപ്പ് ഏതാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അൽബിച്ചൻ മത്സരിക്കാൻ തീരുമാനിച്ചു പ്രേക്ഷകരെ വീണ്ടും കാണിക്കാം നമ്മുടെ ചിഹ്നം ഹെൽമറ്റ് ഹെൽമെറ്റ് സുരക്ഷയുടെ അടക്കടകമാണ് മാത്രമല്ല ഹെൽമെറ്റുമായി ബന്ധപ്പെട്ട് ഹെൽമെറ്റ് വെച്ചുകൊണ്ടാണ് ഈ ഈരാറ്റപ്പെട്ടയിലെ നമ്മൾ ക്രിസ്ത്യൻ പിൻപിള്ളേരെ പലരും തട്ടിക്കൊണ്ടു പോകുന്നതെന്നാണ് ആൽബിച്ചൻ്റെ ആരോപണം എന്തായാലും വെച്ചു ക്രിസ്ത്യാനികളുടെ വിശ്വസ്തൻ പൂഞ്ഞാർ നിയോജക മണ്ഡലം ക്രിസ്ത്യൻ ലീഗ് സ്ഥാനാർത്ഥി ആലോചിച്ച് നോക്കിയേ അൽബിച്ചൻ ക്രിസ്ത്യാനികളുടെ വിശ്വസ്തനാണ് അതായത് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമമൊക്കെ മാറ്റേണ്ടി വരും മതം പറഞ്ഞ് വോട്ടുപിടിക്കരുന്ന് അത് തെറ്റാണ് മുസ്ലിം ലീഗിന് വോട്ട് പിടിക്കാമെങ്കിൽ എസ് ഡി പിഐക്ക് വോട്ടുപിടിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് വോട്ടുപിടിച്ച് എന്നാണ് ആൽബിച്ചൻ്റെ ചോദ്യം അതുകൊണ്ടാണ് പച്ചയ്ക്ക് ക്രിസ്ത്യാനികളുടെ വിശ്വസ്തൻ വേറെ ആരുടെയും വോട്ട് വേണ്ട ആൽബിച്ചന് വിശ്വസ്തൻ ക്രിസ്ത്യൻ ലീഗ് സ്ഥാനാർത്ഥി ആൽബിച്ചൻ മുരിങ്ങയിലെ ജയിപ്പിക്കുക പബ്ലിഷ്ഡ് ബൈ ക്രിസ്ത്യൻ ലീഗ് ചെയർമാൻ നമ്പർ ഓഫ് ഡിജിറ്റൽ കോപ്പീസ് ഒന്ന് കണ്ടോ എന്തൊരു കൃത്യതയാണെന്ന് വെക്കുന്നത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് എന്നാ ചെയ്യുന്നത് നോട്ടീസൊക്കെ അടിച്ചിട്ട് അവർ കുറച്ചെണ്ണം കാണിക്കും ഒരു ഡിജിറ്റൽ നോട്ടീസ് അടിച്ചു ആ ഡിജിറ്റൽ നോട്ടീസ് ഒന്നും അതാണ് ആൽബച്ചൻ്റെ കൃത്യത അപ്പോൾ ആൽബച്ചൻ പൂഞ്ഞാറിൻ്റെ സിംഹമാകാൻ വരുന്നതിന് മുൻപ് കാനഡയിലും താരമായിരിക്കാണ് സുഹൃത്തുക്കളെ മറക്കരുത് നമ്മുടെ ആൽബച്ചൻ്റെ കാര്യം